വെൽക്കം ടു ആര്യാസ് കമ്പൈൻസ്. ഇപ്പൊ നമ്മള് കണ്ട് കുറേ ദിവസം അല്ലേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തിരക്കായി പോയി, അതുകൊണ്ടാണ് വരാത്തത്. തിരക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം, സിനിമ കാണണം, അങ്ങനെ കുറച്ച് ബിസി ആയിപ്പോയി. റിയലി സംബന്ധിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം അതൊക്കെ തന്നെയാണ് നടന്നത്. തീറ്റി ഉറക്കം സിനിമ കാണൽ, തീറ്റി ഉറക്കം സിനിമ കാണൽ. എനിക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. അതെ, അത് തന്നെയാണ് എനിക്ക് സംഭവിച്ചത്. അപ്പം മടി പിടിച്ചെന്നാൽ പറ്റില്ല, നമ്മുടെ വീഡിയോസൊക്കെ ചെയ്യണം. അപ്പം എനിക്ക് അറിയാം. അപ്പം നമ്മൾ ട്രാക്കിലേക്ക് വരികയാണ്. അപ്പോൾ ഇപ്പം ലോക്ക്ഡൗൺ ആണ്, എല്ലാവരും വീട്ടിലാണ്, ഞാനും വീട്ടിലാണ്. പക്ഷേ ഇപ്പം അത്യാവശ്യം കുറച്ചും കൂടിയൊക്കെ റെസ്ട്രിക്ഷൻസൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. പുറത്തൊക്കെ ഇറങ്ങാം, പക്ഷേ എന്ന് കരുതി എല്ലാം കൂടെ കൂടോടെ ഇറങ്ങി ഓടരുത്. അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതുപോലെ ലോക്ക്ഡൗണിൽ വീട്ടിൽ ഇരിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ എല്ലാവരും വീട്ടിൽ സ്റ്റേ സേഫ്. അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരം ഇങ്ങനെ ഫുഡെല്ലാം കഴിച്ച്, ചായ ഫുഡല്ല മീൻസ് ചായ എല്ലാം കുടിച്ചിട്ട്, ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഒന്നും ഉണ്ടാക്കിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചായ എല്ലാം കുടിച്ചിട്ട് ഞാൻ ഇങ്ങനെ റൂമിൽ ഇരിക്കണം. നല്ല കിടുക്കൻ മഴയാണ്, കിടുക്കൻ വെച്ചാൽ കിടുക്കൻ മഴ. മഴയാണെങ്കിലും ചൂടിന് ഒരു കുറവില്ല എന്നുള്ളതാണ് വേറൊരു വാസ്തവം. അപ്പം ഞാൻ ഫാനൊക്കെ ഇട്ട് റൂമിൽ തന്നെ ഇരിക്കുകയാണ്, സിനിമ കണ്ടോണ്ടിരിക്കുകയാണ് ബിഗ് ബ്രദർ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്തെടുക്കണമെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ ഇടയ്ക്ക് ടിക്ടോക്കിൽ കണ്ടതാണ് ഗോതമ്പ് ഐസ്ക്രീം. കൊള്ളാല്ലേ ഗോതമ്പ് ഐസ്ക്രീം, കേൾക്കുമ്പോൾ തന്നെ അരവാ. കാരണം എന്തെങ്കിലും ഐസ്ക്രീം എന്ന് പറയുന്നത് അത്ര ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ല എന്ന് കരുതി ഞാൻ കഴിക്കാതിരിക്കാനും പറ്റില്ല അല്ലേ. അപ്പോൾ എന്നാൽ പിന്നെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഐസ്ക്രീം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്താവും എനിക്ക് ഒരു പിടിയില്ല. പക്ഷെ സംഭവം കേട്ടിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, ഒത്തിരി സമയം സെറ്റാനായിട്ട് സമയം പിടിക്കും. എന്നാലും നമ്മൾ ഒരുപാട് മെനക്കെട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കറിയാലോ, നമ്മളെല്ലാം മടിച്ചുകൾ മടിയന്മാർ ആണ്, എന്നത് സമൂഹമേ അങ്ങനെയാണ്, ഇൻക്ലൂഡിങ് മീ. അപ്പോൾ എന്തായാലും നമുക്ക് വലിയ പരിപാടികൾ ഇല്ലാത്തതുകൊണ്ട് ഇത് തന്നെ അങ്ങോട്ട് ചെയ്ത് നോക്കാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ഗുലാബ് ജാമൻ ഉണ്ടാക്കി, ഒരു പുഡിംഗ് ഉണ്ടാക്കിയതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമുക്ക് നോക്കട്ടെ, ഇനി നമുക്ക് ഉണ്ടാക്കാം. ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഗുലാബ് ജാമൻ, ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു എന്താണ് പുഡിങ്ങും ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയത്. കിട്ടുക്കൺ ടേസ്റ്റ് ആയിരുന്നു, പോളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ എൻ്റെ ഫോട്ടോ സൈൻ ഇടാം, നിങ്ങൾ കൊതി കിട്ടോ, എനിക്കൊന്നും വരുത്തി വെക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പതുക്കെ കിടക്കാം. പക്ഷേ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. നമ്മുടെ 93-ാമത്തെ വീഡിയോ എന്താണിത്? അപ്പം ഞാൻ നിങ്ങളത് എന്തായാലും പഠിച്ച് കാണും. എന്തൊക്കെയാണ്? സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ ഇത് മൂന്നും ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബെല്ലേക്കേണ്ട കാര്യം മറക്കരുത്. നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഇൻസ്റ്റഗ്രാമിലുണ്ട്, ടിക്ടോക്കിലുണ്ട്, ഇതിലെല്ലാത്തിലുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം എന്ത് ചെയ്യണം? കയറിയിട്ട് നോക്കണം, എന്നിട്ട് ഫോളോ ചെയ്യണം, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം, ടിക്ടോക്കിലും ഫോളോ ചെയ്യണം. അപ്പം അതിൻ്റെ എല്ലാത്തിൻ്റെയും വിശദ വിവരങ്ങൾ, അതായത് പേരുകൾ, ഞാൻ സൈഡിൽ കൊടുക്കുകയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കുകയോ ഇതിൻ്റെ സൈഡിൽ കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ അതെല്ലാം നിങ്ങൾ കയറിയിട്ട് ഈ പറഞ്ഞതൊക്കെ ചെയ്തേക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനിയുള്ള വീഡിയോസ് അതിലൊക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ച് ആക്റ്റീവായിട്ട് ഇരുന്ന്, നിങ്ങൾ അതിൽ കുറച്ച് ആക്റ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തെങ്കിലും മറക്കണ്ട. അപ്പോൾ നമുക്ക് പതുക്കെ നമ്മുടെ ഐസ്ക്രീമിലേക്ക് കടക്കാം. സോ വിത്തൗട്ട് എനി ഫർദർ ഡിലേ, ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. ഐസ്ക്രീം നമുക്ക് പതുക്കെ ചെയ്ത് തുടങ്ങാം. ഞാനിവിടെ ഒരു പാത്രം എടുത്തിരിക്കുകയാണ്. പാത്രത്തിലേക്ക് വലിയ 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ ഞാൻ ടിക്ടോക്കിലുള്ളതുപോലെ അല്ല കേട്ടോ ചെയ്യുന്നത്, ഞാൻ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. 1 കപ്പ് പാൽ എടുക്കുക, എന്നിട്ട് പതുക്കെ 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 ഇതിലേക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. മിക്സ് ചെയ്തെടുത്ത കൂട്ട് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മുടെ അടുപ്പിലേക്ക് ഒരു പാത്രം ഒഴിച്ചിട്ട് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ടിക്ടോക്കിൽ 1 കപ്പ്, 1/2 കപ്പ് അങ്ങനെ എന്തോന്ന് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ഞാൻ 2 കപ്പ് പാൽ എടുത്തിരിക്കുകയാണ്. 2 കപ്പ് പാലിട്ട ശേഷം അതിനകത്തൊരു 6 സ്പൂൺ നമ്മുടെ മധുരം, സോൾട്ടെന്ന് നമ്മുടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ സംഭവം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിരിക്കുന്ന ഗോതമ്പിൻ്റെ മിക്സറിലേ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഫ്ലെയിം കുറച്ച് തന്നെ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. അവിടെ നന്നായിട്ടൊന്ന് നമ്മുടെ വിസ്കർ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുറുകി 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 വരുന്ന വരുമ്പോഴത്തേക്ക് ജസ്റ്റ് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ കുറുകി വരുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനെ കുറച്ചുകൂടെ ഒന്ന് കുറുക്കി എടുത്തതിന് ശേഷം റൂം ടെമ്പറേച്ചറിൻ്റെ ആ ഒരു രീതിയിൽ കിട്ടാൻ കണക്കാൻ, അതായത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ടതാണ്, ഫ്രീസർ വെക്കേണ്ടതാണ്. അപ്പോൾ ഒന്ന് തണുക്കാനായിട്ട് പുറത്ത് വയ്ക്കുക. ഇത് തണുക്കുന്ന സമയം കൊണ്ടൊരു 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ നമ്മുടെ ബട്ടർ ഉരുക്കിയെടുക്കുക.
അപ്പൊ ഇനി നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗോതമ്പിന്റെ മിക്സർ കുറച്ചുകൂടെ ഒക്കെ എന്നാൽ ഒരു ചൂട് മാറി കിട്ടണം. ചൂട് മാറിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക, നമ്മുടെ ബട്ടറും ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ഇവിടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് 5 രൂപയുടെ നമ്മുടെ ഒരു കുട്ടി സാഷ ഉണ്ട് ഹോർലിക്സിന്റെ, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലേവർ അനുസരിച്ച് ചോക്ലേറ്റോ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത്രയും ഇട്ട ശേഷം നല്ല അട്ടിപൊളിയായിട്ട് അരച്ചെടുക്കുക. അപ്പം അരച്ചെടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പരുവമാണ് ഒരു ഹോർലിക്സിന്റെ കളർ ഇങ്ങനെ മുന്നേ നിൽക്കും. അപ്പം ഇതാണ് നമ്മുടെ സംഗതി എന്ന് പറയുന്നത്. സംഭവം റെഡിയാണ്. ഇതിന് ഈ ചൂടോടെ തന്നെ ഒന്ന് കഴിച്ചോളാം, നല്ല ടേസ്റ്റാണ്, പൊള്ളിയാണ്. അപ്പോൾ ഇതിനെ നമ്മളിന് ചെയ്യാനുള്ളത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുക, സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് മാറ്റണം. കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ട് ഞാനൊരു ഡിസൈൻ കൂടെ ചെയ്യുന്നുണ്ട്. ഗോതമ്പ് ഐസ്ക്രീം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാൻ ഡിസൈനൊക്കെ ചെയ്ത് കണ്ടത് നല്ല രസമില്ലേ കാണാനായിട്ട്. പക്ഷെ ടിക്ടോക്കിൽ കണ്ട പോലെ ഒന്നും അല്ല ഞാൻ ചെയ്തത്. ഞാൻ എൻ്റെതായ കുറച്ച് സംഗതികൾ കൂടിയൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടല്ലോ, നല്ല ഹോർലിക്സ് ഇട്ട ഒരു മണയില്ല, അതിൻ്റെ ഒരു സ്ട്രോങ് മണമുണ്ട്. ഇത് എന്തായാലും ഫ്ലോപ്പ് ആവാൻ പോണില്ല, കാരണം മധുരമാണ്, പാലാണ്. ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഈ കൊഴുക്കട്ടയുടെ ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, അത് കുടിക്കൂല, അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ്. പക്ഷെ മധുരം ഇട്ടോണ്ട് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. എന്തായാലും ഇത് കുളമാവൂല, കാരണം നല്ല ടേസ്റ്റ് ആയിരുന്നു. ചൂടോടുകൂടി കഴിക്കുക, ഇങ്ങനെയാണെങ്കിലും കഴിക്കാം, നല്ല ടേസ്റ്റ് ആണ്. അപ്പം എന്തായാലും ഫ്രീസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. എനിക്ക് കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, 100% നമുക്ക് ട്രൈ ചെയ്യാന്നുള്ളതാണ്. അപ്പം എന്തായാലും ഞാനിത് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കട്ടെ. ഫ്രിഡ്ജിൽ വെക്കിട്ട് ഒരു 2-3 മണിക്കൂർ, ഇപ്പം മണിക്കൂർ നോക്കട്ടെ, ഞാൻ എന്തായാലും എന്താണ് ഓവർ നൈറ്റ് നോക്കട്ടെ, നിങ്ങൾക്ക് കാണിച്ചു തരണം അല്ലേ, കുഴപ്പമില്ല. അപ്പം നമുക്കൊരു 2-3 മണിക്കൂർ വെച്ചിരിക്കാം, അതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് നോക്കാം. മിക്കവാറും സംസാരിച്ച് എൻ്റെ തുപ്പലെല്ലാം വീഴും, അങ്ങനെയൊന്നുമില്ല. അപ്പം നമുക്ക് എന്തായാലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷം നോക്കാം. ഇനി കാത്തിരിക്കണം കുറെ മണിക്കൂർ. ഇതാണ് പറ്റാത്തത്. നമ്മുടെ പുഡിംഗ് ഉണ്ടാക്കുമ്പോഴും ഇതുപോലെയാണ്, നമ്മൾ കുറേ നേരം കാത്തിരിക്കണം. അന്ന് പുഡിംഗ് ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് ഞാനും അച്ഛനും കൂടെ പുറത്തുപോയി. പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് പുഡിംഗ് റെഡിയായിരുന്നു. അപ്പം അന്ന് കാത്തിരിപ്പൊന്നും അറിഞ്ഞില്ല, പക്ഷേ ഇന്ന് നന്നായി കാത്തിരിപ്പ് പറയണം. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ മിക്സ് ചെയ്യുന്നൊക്കെ എടുത്താക്കി നോക്കി, ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും. അപ്പം ഞാൻ പറഞ്ഞ പോലെ ട്രൈ ചെയ്ത് നോക്ക്, എക്സ്ട്രാ സംഗതികളൊക്കെ ആഡ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പം എന്തായാലും നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളാണ് പിള്ളേരെ. കാത്തിരുന്ന് കാത്തിരുന്ന് രാത്രി കഴിഞ്ഞു, മഴയും കഴിഞ്ഞു, ഐസ്ക്രീം ഇതുവരെ സെറ്റായില്ല. കാത്തിരുന്നു മടുത്തു ഞാൻ, എന്താകുമോ എന്തോ. അറ്റ് ലാസ്റ്റ് നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ടോ, ആ തണുപ്പിൻ്റെ പുകയെല്ലാം പോകുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് വേറെ ഡ്രസ്സെല്ലാം ഇട്ട് വന്നിരിക്കുകയെന്ന്. സംഭവം ഇത് നെക്സ്റ്റ് ഡേ ആണ്, ഒരു ദിവസം എടുത്തുനിന്ന് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ അതൊന്ന് ആലോചിച്ചോളണം. പക്ഷെ എന്തായാലും സംഭവം കൊള്ളാം. ഏ ഇങ്ങനെ ഇരിക്കുവാണ് നല്ല കട്ടിയായിട്ട്. അപ്പം നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഒരു നൈറ്റ് ഫുൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതിന് ശേഷമാണ് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയത്. അപ്പം നമുക്ക് പതുക്കെ ഇതങ്ങോട്ട് എടുക്കാം. നല്ല നല്ല രീതിയിൽ കട്ടിയായിട്ടിരിപ്പുണ്ട്. ദേ ഇത്ര എടുത്തിരിക്കുകയാണ്, നമുക്ക് ടേസ്റ്റ് ചെയ്യാം. എല്ലാം പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കടുമ്പുളി വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. എല്ലാം പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടമ്പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്. തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും കഴിച്ചൊക്കെ പോകട്ടെ. നല്ല മഴ, മഴയത്ത് കഴിക്കാൻ പറ്റിയ സാധനമാണ് ഐസ്ക്രീം. നല്ല ടേസ്റ്റ് ഉണ്ട്. അതായത് ഇതിൽ ചോക്ലേറ്റ് ആഡ് ചെയ്തുകൊണ്ട് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഐസ്ക്രീം അല്ല, ഗോതമ്പ് മാവാണെന്ന് ആരും പറയൂല. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്, സീരിയസ് ആയിട്ട് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഇവിടെ ട്രൈ ചെയ്തു, ഉറപ്പായിട്ടും ട്രൈ ചെയ്തു നോക്കാം. സക്സസ് ആണിത്. ഒരു രക്ഷയില്ല, പൊളി, നല്ല ടേസ്റ്റ്.
ഞാൻ ബാക്കിയും കൂടെ കഴിക്കട്ടെ. അപ്പൊ നമ്മുടെ ഐസ്ക്രീം ഇവിടെ കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും സംഭവം പൊളിയാണ് അല്ലേ ആന്റി? പൊളിയല്ലേ? മോളെ ഞാൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവരും കഴിച്ചോണ്ടിരിക്കുകയാണ്. സംഭവം എന്താ ഇത്രയായി തീരാറായി. അപ്പൊ അങ്ങനെയാണ്, എല്ലാരും എന്തായാലും വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം. പൊളിയാണ്, പൊളിയാണ്, പൊളിയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ഐസ്ക്രീം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ്. മനസ്സിലായി കാണുമല്ലോ. ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാ, ഒന്നും മറക്കരുത്. അച്ഛൻ ഐസ്ക്രീം കൊടുത്തില്ല, ഞങ്ങൾ മൂന്നുപേരും ചുറ്റു നിന്ന് ഇവിടെ ഐസ്ക്രീം ആക്രാന്തം തൊട്ട് കഴിക്കുകയാണ്. വീഡിയോയിൽ വരാൻ വിളിച്ചാൽ വരൂല, ഭയങ്കര ജാഡ അഹങ്കാരം അച്ഛന്. ആ പിന്നെ ഐസ്ക്രീം അതൊക്കെ കഴിച്ചാൽ മതി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം, ഞാൻ മടിച്ചിരിക്കൂല. സോ വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.